പുത്രമായ സയ്യിദന തങ്ങൾ ഉസ്താദ് ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹാബിഹി ഫായിസീന ബില്ലാഹ് അമ്മാ ബാദ്. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ സയ്യിദന തങ്ങൾ ഉസ്താദ് അവർകൾ, മറ്റു സാദാത്തുക്കൾ, ഉസ്താദുമാർ, ഉമറാക്കൾ, സംഘടനാ സാരഥികൾ, ഒരുമിച്ചുകൂടിയ സഹോദര സഹോദരിമാർ, നാം എല്ലാവരും ഒരുമിച്ചുകൂടിയിരിക്കുന്നത് നമ്മുടെ എല്ലാം ആത്മീയ നേതൃത്വമായ സയ്യിദന തങ്ങൾ ഉസ്താദ് അവർകൾ അവിടുത്തെ സ്ഥാപനത്തിൽ വെച്ച് മാസം തോറും നടക്കുന്ന മഹത്തായ സ്വലാത്ത് മജ്ലിസിലാണ്. കേരളത്തിന്റെ അകത്തും പുറത്തു നിന്ന് വിദേശ രാജ്യങ്ങളിൽ നടക്കുന്ന ഈ മഹത്തായ സ്വലാത്ത് മജ്ലിസിലേക്ക് വരുന്നതിന് വേണ്ടി വിശ്വാസികൾ എല്ലാ മാസവും ഒരുങ്ങുകയാണ്. സുദീർഘമായി സംസാരിക്കാതെ ഇതിന്റെ രഹസ്യങ്ങളും ഇതിന്റെ പിന്നിലുള്ള അത്ഭുതങ്ങളും എല്ലാം ഈ ഇരിക്കുന്ന വിശ്വാസികൾക്ക് ബോധ്യപ്പെട്ടതും ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമാണ്. ചുരുക്കി പറഞ്ഞാൽ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രബോധനത്തിന്റെ ചരിത്രങ്ങളിൽ നാം വായിച്ചെടുക്കുമ്പോൾ ഒരുപാട് അത്ഭുതങ്ങളുടെ ചരിത്രങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുമെങ്കിൽ അതത് കാലഘട്ടങ്ങളിൽ ആ കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ പ്രബോധന ദൗത്യം ജഗന്നിയന്താവായ റബ്ബ് ഓരോ നാടുകളിലും അതിന് വേണ്ടപ്പെട്ട ആളുകളെ നിയോഗിച്ച് അവന്റെ പരിശുദ്ധമായ ദീനിന്റെ സംരക്ഷണം നടത്തിയിരുന്നത് നമുക്ക് കാണാൻ കഴിയും. പ്രവിശാലമായി സംസാരിക്കാൻ സമയമില്ല. ഇസ്ലാമിന്റെ ചരിത്രങ്ങളിൽ തങ്ക ലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട ഒരുപാട് മഹത്തുക്കളുടെ ചരിത്രം നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുമെങ്കിൽ ആ മഹാരഥന്മാർ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രബോധന മണ്ഡലങ്ങളിൽ തിളങ്ങി നിന്നത് ആത്മീയമായി സമൂഹത്തിനെ സമുദ്ധരിക്കുകയും പരിശുദ്ധമായ ഇസ്ലാമിന്റെ സംസ്കാരവും പരിശുദ്ധമായ ഇസ്ലാമിന്റെ പാരമ്പര്യ ചൈതന്യവും സമൂഹത്തിന് പകർന്നു നൽകിയപ്പോൾ ആ നേതൃത്വത്തിന്റെ പിന്നിൽ വിശ്വാസികൾ മുഴുവനും അല്ല, മാനവിക സമൂഹം മുഴുവനും അവരുടെ പിന്നാലെ അണിനിരക്കുകയും പരിശുദ്ധമായ ഇസ്ലാമിന്റെ സൽസാന്താവിലേക്ക് ദൈനംദിനം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ഒഴുകി വന്നത് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ബായാർ എന്ന കുഗ്രാമം വർഷങ്ങൾക്ക് മുമ്പ് ഈ ബായാറ് ആർക്കും അറിയപ്പെടാത്തൊരു ഭൂപ്രദേശമായിരുന്നുവെങ്കിൽ ഇന്ന് ലോകത്തിന്റെ ഏതെല്ലാം കോണുകളിൽ വിശ്വാസികളുണ്ടോ, കേരളവുമായി ബന്ധപ്പെടുന്നവരുണ്ടോ, അവർക്കൊക്കെയും ബായാർ എന്ന നാമം സുപരിചിതമാവുകയും ബായാർ എന്ന് പറയുമ്പോൾ അഭിമാനത്തോടുകൂടി ബായാർ സ്വലാത്തിനെയും സയ്യിദന ബായാർ തങ്ങളെയും എപ്പോഴും പുകഴ്ത്തി പറയുകയും ആ സ്ഥലത്തിലേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഞങ്ങൾ എത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, ഞങ്ങൾ എപ്പോഴും അവിടത്തെ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്ന് പറയുന്നവരവസ്ഥയിലേക്ക് ഈ ഭൂപ്രദേശം എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിലുള്ള ഏറ്റവും വലിയ ഗാന്ധിയ ശക്തി സയ്യിദനാ ഉസ്താദവറുകളാണ് എന്ന് നിങ്ങൾക്ക് പറയേണ്ടതില്ല. ഈ കൊച്ചു ഗ്രാമം, ഈ ചെറിയൊരു പള്ളി ഇവിടെ നിലനിൽക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ കാടുപിടിച്ച് നാളിന് ശേഷം ഒരുപക്ഷെ ഈ വഴിയിലൂടെ വരാൻ പ്രയാസപ്പെട്ടിരുന്ന കാലഘട്ടം ഞാൻ ഓർക്കുന്നു. സയ്യിദനാ ഉസ്താദവറുകൾ ഈ സ്ഥാപനത്തിന്റെ വിഷയവുമായി ഏറ്റെടുത്തോ പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽജമാഅത്തിന്റെ പ്രവർത്തന വേദിയിൽ അറിയുമ്പോ ഇവിടുന്ന്
നന്നായൊന്ന് മൂത്രമൊഴിക്കാനുള്ളൊരു ടോയ്ലറ്റ് പോലും ഇല്ലാതെ സയ്യിദുന തങ്ങൾ ഉസ്താദ്വർഗ്ഗളോട് വരുമ്പോ വളരെ വളരെ വിഷമത്തോടു കൂടെയും ഇപ്പോൾ വളരെ ചാരിതാർത്ഥത്തോടു കൂടെയും ഓർക്കുന്ന ഒരു വിഷയമുണ്ട്. രാവിലെ വെള്ളമെടുത്ത് ബാത്റൂമിൽ പോയാൽ വൈകുന്നേരം വരെ മൂത്രമൊടിക്കാൻ ഒരു സൗകര്യമില്ലാത്ത ഒരു സ്ഥലമായിരുന്നുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് ആത്മീയതയുടെ ഉന്നതമായ ഒരു വിളക്കുമാടമായി ഭയാർ പ്രദേശവും ഭയാറും ചമ്മറും മാറിക്കൊഴിഞ്ഞുവെങ്കിൽ അതിന്റെ പിന്നിലുള്ള ശക്തി സയ്യിദുനാത്തങ്ങൾ ഉസ്താദവർഗളാണ്. ഞാനിത് മുഖസ്തുതി പറയുകയല്ല, മറിച്ച് ഈ ഒരുമിച്ച് കൂടിയ ആയിരങ്ങളുടെ മനസ്സാന്തരങ്ങളില എന്തുകൊണ്ട് സയ്യിദുനാത്തങ്ങൾ ഉസ്താദവർഗളും ഭയാർ സ്വലാത്തും ഭയാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനവും ഇത്രയും ആഴത്തിൽ ഇറങ്ങിയിരിക്കുന്നു എന്നതിന്റെ കാതലായ വശങ്ങളിലേക്ക് വേൽ ചൂണ്ടാനാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, മാസം തോറും നടക്കുന്ന മഹത്തായ സ്വലാത്ത് മജ്ലിസ്, ആ മജ്ലിസിന് പുറമെ നിങ്ങളറിയുമോ ഒരുപാട് മലപ്പുറം ജില്ലക്കാരായ ആളുകൾ ഈ സദസ്സിലുണ്ട്. സയ്യിദുനാത്തങ്ങൾ ഉസ്താദവർഗളെ നാട്ടുകാരായ ആളുകൾ ഒരുപാട് ആളുകളുണ്ട്. എവിടെയുമല്ല, തന്റെ വീട്ടിലോ എല്ലാ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും അല്ല, തങ്ങൾ ഉസ്താദവർഗൾ തന്റെ വീട്ടിലുണ്ടോ എന്ന് അറിഞ്ഞാൽ ആ ദിവസം മുഴുവനും തന്റെ വീടിന്റെ പരിസരത്ത് തടിച്ചുകൂടുന്ന ആയിരക്കണക്കിന് ആളുകളുടെ എല്ലാവരുടെയും പ്രയാസങ്ങളും ദുരിതങ്ങളും ഓരോ ദിവസവും അഞ്ചും പത്തും ആംബുലൻസുകളിൽ മാരകമായ രോഗം ഓടിപ്പെട്ടവരെ ഒരുപക്ഷെ ആധുനിക വൈദ്യശാസ്ത്രം തിരിച്ചയച്ചവർ ആ കൂട്ടത്തിലുണ്ട്. വന്ന വീട്ടുമുറ്റത്തിൽ ഇരുന്നുകൊണ്ട് തങ്ങളെ ഞങ്ങളെ പിതാവിന് അസുഖമാണ്, വൈദ്യശാസ്ത്രം തിരിച്ചയച്ചിട്ടുണ്ട്, ഞങ്ങൾക്കൊരു പരിഹാരം കിട്ടണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞങ്ങൾ വന്നത് എന്ന് പറയുന്നവരുണ്ടെങ്കിൽ ബയാറിന്റെ അവസ്ഥയാണെങ്കിൽ ബയാറിൽ സയ്യിദുനാത്തങ്ങൾ ഉസ്താദവർഗൾ എല്ലാ ആഴ്ചയിലും വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ ഇവിടെ ഉണ്ടാകുമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ വന്നുകൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് ആളുകൾ അവരുടെ മുമ്പരങ്ങളും പ്രയാസങ്ങളും മുന്നിൽ വെച്ചപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ലോകഗുരു അശ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവിതത്തിൽ അങ്ങേയറ്റം സ്നേഹിക്കുകയും അവിടുത്തെ ഇസ്ലാം ചാലിച്ചെടുത്ത പ്രവർത്തനവുമായി മുന്നോട്ട് പോയപ്പോ ലോകഗുരു അശ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ ലോകത്ത് സാധിച്ചെടുക്കാൻ കഴിയാത്ത ഒരു കാര്യമില്ല എന്ന് ഈ സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുമാർ. എന്റെ പ്രിയപ്പെട്ടവരെ, സയ്യിദുനാ തങ്ങൾ ഉസ്താദവരുടെ പ്രവർത്തനം കൊണ്ട് സാധിക്കുന്നു എന്നുള്ളത് നമുക്ക് ആനന്ദകരമാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയങ്ങൾ മുഖപ്പിടിക്കുന്ന നമ്മെ പോലെയുള്ള സാധുക്കളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അഭിമാനമാണ്. ഇന്ന് ലോകത്തിന്റെ മുന്നിൽ ഇന്ന് വഹാബിസത്തിനെയും അതുപോലെ തന്നെ മൗദൂദിസത്തിനെയും അതുപോലെയുള്ള പിടച്ച ഏതെല്ലാം ചിന്താധാരകളുണ്ടോ ആ ചിന്താധാരകളിലൂടെ മാത്രമാണ് ലോകത്തിൽ മുസ്ലിം തീവ്രവാദവും ഭീകരവാദവും വളർന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് ലോകത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുമ്പോ അഹ്ലുസുന്നത്തി വൽ ജമാഅ പരിശുദ്ധമായ ആത്മീയതയിലൂടെ ഓണിയ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രബോധനം മാത്രമാണ് ലോകത്തെ സമാധാനത്തിന്റെ സന്ദേശം നൽകിയതും അത് പ്രവാചകരിലേക്കുള്ള ആശയമായി മാറിയത് എന്ന് ലോകം ഇന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുമ്പോ വളരെ അഭിമാനത്തോടുകൂടെ നാം ഓർക്കേണ്ടത് ഇത്തരത്തിലുള്ള ആത്മീയ മജ്ലിസുകളിലൂടെ എന്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ സംസ്കാരവും സയ്യിദുനാ തങ്ങൾ ഉസ്താദവർഗളെ നേതൃത്വം കൊടുക്കുന്ന മജ്ലിസുകൾ സയ്യിദുനാ തങ്ങൾ ഉസ്താദവർഗള് നേതൃത്വം കൊടുക്കുക അതുപോലെ തന്നെ പ്രഭാഷണ വേദികള് ഇന്ന് തങ്ങിനിറഞ്ഞുകൊണ്ട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ചുണക്കുട്ടികളായ ചെറുപ്പക്കാർ ആ ചെറുപ്പക്കാർ ഇണങ്ങിയിരുന്നുകൊണ്ട് അവർ പറയുന്നൊരു കാര്യമുണ്ട്. തങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആശയങ്ങളെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഞങ്ങൾ തോരിവാസികളായി ജീവിച്ചിരുന്നു. അങ്ങയുടെ പ്രഭാഷണം കേട്ടിട്ട് ജീവിതത്തിൽ ഞങ്ങൾ തോനിവാസികളാവുകയില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾ കള്ളിന്റെയും മയക്കമരുന്നിന്റെയും അടിമകളായിരുന്നു. ഞങ്ങളെ സമുദ്ധരിക്കാൻ ഒരു നേതൃത്വത്തിന് ഞങ്ങൾക്ക് കിട്ടാത്തതിന്റെ പേരിലായിരുന്നു. ഞങ്ങൾക്കിത് പറഞ്ഞു തരാനുള്ള ഒരു സമൂഹ നേതൃത്വം ഒരു പക്ഷേ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് കൊണ്ടായിരിക്കാം അത്തരത്തിലായി പോയത്. അങ്ങ് പറയുന്ന അങ്ങയുടെ നിർദ്ദേശപ്രകാരം
തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും വലിച്ചെറിഞ്ഞുകൊണ്ട് ഞങ്ങൾ ഉസ്താദിന്റെ സ്ഥാപനവുമായി അവിടുത്തെ മജ്ലിസിന്റെ ഹാരിമീങ്ങളായി പരിശുദ്ധമായ ദീനിന്റെ പ്രവർത്തനങ്ങളും മുഴുവനും ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരാണ് എന്ന് പ്രതിജ്ഞ ചെയ്യുന്ന ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ഉദാഹരണങ്ങളിലേക്ക് കടക്കാൻ സമയമില്ല. ഞാൻ ചുരുക്കുന്നു, എത്രയോ ചെറുപ്പക്കാർ ഉസ്താദിന്റെ പ്രഭാഷണങ്ങളുണ്ട്. ആ പ്രഭാഷണം കഴിഞ്ഞ് മുസാഫാത്ത് ചെയ്ത് മടങ്ങിപ്പോകുന്ന സമയത്ത് നിങ്ങളെ എനിക്ക് ദുആ ചെയ്യണം, എന്റെ ബുദ്ധി നന്നാകാൻ, എന്റെ ജീവിതത്തിന്റെ ശൈലി മാറാൻ, എന്റെ വേഷവിധാനങ്ങളിൽ ഒരു മാറ്റം വരാൻ എനിക്ക് ദുആ ചെയ്യണമെന്ന് കരഞ്ഞു പോകുന്ന ചെറുപ്പക്കാർ അവർ പിന്നീട് തിരിച്ചു വരുമ്പോ ഞാൻ സയ്യിദുനാ ബായാർ തങ്ങൾ പറഞ്ഞതിന്റെ പേരില് അവിടത്തേക്ക് അവിടുത്തെ പറഞ്ഞതിന്റെ പേരില് ഞാൻ എന്റെ എല്ലാ ദുഷ്ട പ്രവർത്തനങ്ങളെയും ഞാൻ മാറ്റി നിർത്തുകയും ഞാൻ കൃത്യമായി നിസ്കരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്ന സന്തോഷത്തോടുകൂടെ സയ്യിദുനാ ഉസ്താദ് അവരെ സമീപിക്കുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ ഇസ്ലാമിന്റെ പ്രബോധനം ഒരാളെ ഹിദായത്തിലേക്കും പരിശുദ്ധമായ ഇസ്ലാമിന്റെ സംസ്കാരത്തിലേക്കും കൊണ്ടുവരിക എന്നുള്ള ഏറ്റവും വലിയ ഒരു ദൗത്യം സയ്യിദുനാ ഉസ്താദ് അവരുകളിലൂടെ ഇന്ന് നാം ദർശിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ആത്മീയമായ നമ്മുടെ ഹിദായത്തിന്റെ, നമ്മുടെ ദീനിന്റെ, നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണെങ്കിൽ ഭൗതികമായ ഒരുപാട് കാര്യങ്ങള് വിഷമഘട്ടത്തിലുള്ളവർ മാരകമായ രോഗങ്ങൾ പിടിപ്പെട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരികയില്ല എന്ന് പറഞ്ഞവർ ആ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനൊരു ഹേതുവായ മജ്ലിസ് അത് ബയാറു സലാത്ത് മജ്ലിസാണ്, സയ്യിദുനാ ഉസ്താദ് അവരുടെ നേതൃത്വം കൊടുക്കുന്ന മജ്ലിസുകളാണ് എന്ന് ആത്മാഭിമാനത്തോടുകൂടി പറയുന്ന ആയിരക്കണക്കിന് ആളുകൾ ഒരുപക്ഷെ ഈ മജ്ലിസിൽ ഉണ്ടാകും. ഞാൻ ദീർഘിപ്പിച്ചു പറയുന്നില്ല. വിവാഹം കൊടുത്ത 20-25 കൊല്ലം ആയിട്ട് മക്കളില്ലാത്തവയുടെ പേരിൽ വിഷമിച്ചവർ പ്രിയപ്പെട്ടവരെ ഇന്ന് വരിയുന്ന ജുമാഅത്ത് ശേഷം മാത്രം നോക്കിയാൽ ഒരു 10-15 ചെറിയ ഒരു മാസവും 2 മാസവും 3 മാസവും പ്രായമുള്ള ചെറിയ മക്കളെ കൊണ്ടുവന്ന സാധുക്കളായ ഞങ്ങളെ മുന്നിൽ കാണിച്ചു പറഞ്ഞത് ഇത് സയ്യിദുനാ തങ്ങൾ ഉസ്താദിനെ കൊണ്ട് കിട്ടിയതാണ്. ഞാൻ വിവാഹം കഴിഞ്ഞ് 13 കൊല്ലം കഴിഞ്ഞു, മക്കളില്ലായിരുന്നു. ഒന്ന് തങ്ങൾ ഉസ്താദിനെ കുട്ടിയെ കാണിക്കണമെന്ന് പറയുമ്പോ 15 കൊല്ലമായിട്ട് മക്കളില്ലാത്തതിന്റെ പേരില് ഞാൻ ബയാറു സലാത്തിന് തങ്ങളവറുകള് വരാൻ പറഞ്ഞു. 3 സലാത്ത് കൂടിയിട്ടേ ഉള്ളൂ. അൽഹംദുലില്ലാഹ്, എനിക്ക് ആ സലാത്തിന്റെ ഫലമായി അല്ലാഹു മക്കളെത്തുന്നു എന്ന് പറയുന്ന സന്തോഷം പറയുന്നവർ ഇന്ന് ജുമാന്റെ ശേഷം മഗ്‌രിബിന്റെ ഇടയിലായിട്ട് ഒരു 15 ഓളം ചെറിയ പുഞ്ചോമന വൈ തന്നെയെങ്കിലും ഈ ബയാറ് മുജമ്മയിന്റെ സാദാത്ത് ഭവനിന്റെ മുന്നിൽ സാധുക്കളായ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ തങ്ങളിലൂടെ നേടിയെടുക്കാൻ കഴിയാത്ത ഭൗതികമായ കാര്യങ്ങളില്ല, നാളെ ഭാരതീയ ലോകത്തിന്റെ കാര്യങ്ങളില്ല എന്ന് നമുക്ക് മഹാരഥന്മാരായ ആളുകൾ പഠിപ്പിച്ചു തന്നത് അക്ഷരാർത്ഥത്തിന് നമുക്ക് പൂർണ്ണ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ചുരുക്കുന്നു, ഈ സ്റ്റേജിൽ തന്നെ നമ്മുടെ മംഗലാപുരത്തേക്കടുത്ത മറക്കട എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ വലിയൊരു വ്യവസായിയായ ഗൾഫിൽ വ്യവസായിയായ അബ്ദുർ റഹ്മാൻ സാഹിബ്, എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളിലൂടെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആ ചൈതന്യവത്തായ ആശയത്തിൽ ഒന്ന് നമുക്ക് വിശ്വാസം ഉറക്കാനാണ്. ഈ സ്റ്റേജിലുണ്ട്. അദ്ദേഹത്തിന് മാരകമായ രോഗം അദ്ദേഹത്തിന് പിടിപ്പെടുകയാണ്. മൂത്രസഞ്ചിയിൽ മൂത്രാശയ കോശത്തിൽ തന്നെ വലിയ മാരകമായ രോഗം കൂടിപ്പെട്ട് മംഗലാപുരം KMCC ഹോസ്പിറ്റലിൽ വന്നിട്ട് വിദഗ്ധമായ എല്ലാ പരിശോധനകളും നടത്തിയിട്ട് ഓപ്പറേറ്റ് ചെയ്തു അതിനെ മാറ്റം ചെയ്തപ്പോ അവർ കാണിച്ച അവര് റിപ്പോർട്ടിൽ നൽകിയത് മാരകമായ രോഗം ട്യൂമർ കൂടിപ്പെട്ടിട്ടുണ്ട്. ഇതിന് 3 വഴിയേയുള്ളൂ. ആ 3 വഴി ഒരു പക്ഷേ ഒന്ന് മൂത്രസഞ്ചി പരിപൂർണമായിട്ട് മാറ്റിയെടുക്കുക, അല്ലെങ്കിൽ ബോംബെയിൽ പോയിട്ട് 30 ലക്ഷം രൂപ ചെലവഴിച്ചിട്ട് മൂത്രസഞ്ചി കൃത്രിമമായ മൂത്രകോശം ഉണ്ടാക്കിയിട്ട് പിന്തുവാരത്തിലൂടെ പൈപ്പിട്ട് കൊടുക്കുക. ഇങ്ങനെ 2-3 ഓളം ഓപ്ഷനുകൾ പറഞ്ഞു. അൽഹംദുലില്ലാഹ്, അദ്ദേഹം സയ്യിദുനാ തങ്ങൾ ഉസ്താദുമായി ബന്ധപ്പെട്ടു. തന്റെ വീട്ടിലിരിക്കുന്ന ദിവസം കഴിഞ്ഞ സലാത്തിന് മുമ്പ് വീട്ടിലിരിക്കുന്ന ദിവസം വീട്ടിൽ പോയി. വീട്ടിൽ പോയപ്പോ അവിടുന്ന് വെള്ളം മന്ത്രിച്ചു കൊടുത്തു. അടുത്ത ബയാർ
സലാത്തിന് നിങ്ങൾ കൂടിക്കോ, സലാത്തിന് ശേഷം നമുക്ക് ഒരു തീരുമാനമെടുക്കാം എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ നമ്മുടെ ബായാറ് സലാത്ത് ആ സലാത്തിന്റെ ദേമികളെ കൂടി എന്ന് മാത്രമല്ല, പിറ്റേ ദിവസമല്ല, അതിന്റെ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് വീണ്ടും മംഗലാപുരം KMCC ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു പരിശോധന നടത്തിയപ്പോ വൈദ്യശാസ്ത്രത്തിന് അത്ഭുതപ്പെടുത്തിയിട്ട് അവിടുത്തെ പ്രഗത്ഭരായ ഡോക്ടർമാര് പറഞ്ഞു, നിനക്ക് ജീവിതത്തിൽ ഒരു മരുന്നിന്റെ ആവശ്യമില്ല, നിനക്കൊരു ക്യാൻസറുമില്ല, ഒരു ട്യൂമറുമില്ല, നിനക്ക് മരുന്നിന് ആവശ്യമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് തിരിച്ചയച്ച അദ്ദേഹം പറയുന്നു, തങ്ങൾ ഉസ്താദിനോട് പറഞ്ഞു, തങ്ങളെ ആ സന്തോഷം ഞാൻ തന്നെ ഈ സ്റ്റേജിന്റെ മുന്നിൽ എനിക്ക് പങ്കുവെക്കണമെന്നുണ്ട്, എനിക്കതിന് അവസരം തരണമെന്ന് അദ്ദേഹം ക്ഷണപേക്ഷിച്ച് തങ്ങൾ ഉസ്താദിനോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇൻഷാല്ലാഹ് നമ്മോട് സംസാരിക്കും. ഇങ്ങനെ നൂറ് അത്ഭുതങ്ങൾ നമ്മുടെ ഈ മഹത്തായ മജ്‌ലിസിന് നമുക്ക് പറയാനുണ്ടെങ്കിൽ തങ്ങൾ ഉസ്താദവരുകള് നാട്ടിന് നേതൃത്വം കൊടുക്കുന്ന മൂന്നാക്കലെന്ന മഹത്തായ സലാത്ത് മജ്‌ലിസ് അവിടെ ഒരുമിച്ച് കൂടിക്കൊണ്ടിരിക്കുന്ന 10,000 ആളുകൾ അല്ല, തങ്ങൾ ഉസ്താദവരുടെ നേതൃത്വത്തിൽ മലപ്പുറം ജില്ലയില് വ്യത്യസ്തമായ ഭാഗങ്ങളില് ഒരുപാട് ആത്മീയ മജ്‌ലിസുകൾ നടക്കുന്നുണ്ട്. ആ മജ്‌ലിസുകൾ പോയി നോക്കിയാൽ എന്റെ പ്രിയപ്പെട്ടവരെ അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിൽ അത്രയും വലിയ ജനബാഹുല്യം ഒരുമിച്ചുകൂടി ആ സ്വരാത്ത് മജ്‌ലിസിൽ ഒരുമിച്ചുകൂടുന്നത് ഒന്നുകൂടി ഞാൻ അടിവരയിട്ടുകൊണ്ട് പറയുന്നു, പുത്തനാശയക്കാരുടെ കോട്ടകൊട്ടലങ്ങൾ എന്നറിയപ്പെട്ടിരുന്ന അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ ആശയങ്ങളെ ധൈര്യമായി പറയാൻ പോലും ഭയപ്പെട്ടിരുന്ന കേന്ദ്രങ്ങളില് തങ്ങൾ ഉസ്താദവരുടെ നേതൃത്വത്തിലുള്ള പരിപാടികളും ആത്മീയ മജ്‌ലിസുകൾ സംഘടിപ്പിച്ചപ്പോൾ ഒരുപാട് ആശയ വ്യതിയാനം സംഭവിച്ച പുത്തനാശയത്തിൽ അകപ്പെട്ടുപോയ അവരുടെ അപ്പോസ്തലന്മാരുടെ കുടുംബദന്തികളെ കൊണ്ട് അതാണ് ശരിയെന്ന് ധരിച്ചു പോയ ഒരുപാട് നല്ല മനുഷ്യർ അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ ആശയത്തിലേക്ക് കടന്നു വന്നത് നമുക്ക് ഓർമ്മപ്പെടുത്താനുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല തങ്ങൾ ഉസ്താദവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. അവിടത്തെ തണലിലായി ദീർഘകാലം പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തെടുക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. തങ്ങൾ ഉസ്താദവർക്ക് സ്വാഗതവും ദുആയും സ്വാഗതമായി ആശംസിച്ചുകൊണ്ട് ഒരുപാട് സമുന്നതരായ നേതാക്കൾ ഈ മഹത്തായ വേദിയിലുണ്ട്. ശൈഖുന പൊന്നട ഉസ്താദവർക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്ത രൂപത്തിൽ പരിശുദ്ധമായ അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ പരിശുദ്ധമായ ദീനിന്റെ ഏത് വിഷയങ്ങളും അർത്ഥസംഗസ്ഥയില്ലാത്ത രൂപത്തിൽ അതെന്നാലും അതിന്റെ അടിസ്ഥാനത്തിൽ ഏത് വിഷയവും ഏത് രൂപത്തിലുണ്ടെങ്കിലും അതിന് ഫത്വ കൊടുക്കാൻ യോഗ്യനായ ശൈഖുന പൊന്നട ഉസ്താദവർക്ക് ആരെങ്കിലും വിവരദോഷികളായ ആളുകൾ ശൈഖുന പൊന്നട ഉസ്താദിന് ആത്മീയമായി ഒന്നുമില്ല, ആത്മീയമായി വിവരമില്ലാത്തതിന്റെ പേരിലാണ് ആത്മീയതയും ധൈര്യകളെയും ചോദ്യം ചെയ്യപ്പെടുന്നത്, ചോദ്യം ചെയ്തുകൊണ്ട് പുസ്തകങ്ങൾ ഇറക്കുന്നത് എന്ന് ആരെങ്കിലും വിവരദാസികളെ പറയുന്നുണ്ടെങ്കിൽ വലിയ വലിയ മഹന്മാരായ ത്വരീഖത്തിന്റെ ഇജാസത്ത് പ്രകാരം ആ ഇജാസത്തനുസരിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന വലിയ മഹാമനീഷിയാണ് ശൈഖുന പൊന്നട ഉസ്താദവർക്ക്. ഏതെല്ലാം കള്ളത്വരീഖത്തുകളുണ്ടോ ആ കള്ളത്വരീഖത്തുകളെ സമൂഹത്തിന്റെ മുന്നിൽ ആരെയും ഭയപ്പെടാതെ മഹന്മാരായ അയ്മത്തു മുജ്തഹിദുകളോ മഹന്മാരായ വലിയ 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 ബഹുറുകളായിരുന്ന വലിയ വലിയ പണ്ഡിതന്മാർ അത്തരത്തിലുള്ള കള്ളത്വരീഖത്തുകളെ ചോദ്യം ചെയ്തപ്പോ ആ ത്വരീഖത്തുകളെ കൊണ്ട് കള്ളത്വരീഖത്തിന്റെ കള്ളശീഷമാർക്കൊണ്ട് ഒരുപാട് പ്രലോഭനങ്ങൾ ഏറ്റുവാങ്ങിയ ചരിത്രം ഇസ്ലാമിന്റെ ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ കഴിയാൻ കഴിയുമെങ്കിൽ ആ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് പരിശുദ്ധമായ ദീനിന്റെ ഹക്ക് ആരുടെ മുന്നിലും പറഞ്ഞു പറയാൻ മടി കാണിക്കാത്ത ആർജവവും ധൈര്യവും അല്ലാഹു പകർന്നു നൽകിയ മഹാപണ്ഡിതനാണ് ശൈഖുന പൊന്നട ഉസ്താദവർക്ക്. നമ്മുടെ ഇളയ ക്ഷണം സ്വീകരിച്ച സയ്യിദുന തങ്ങൾ ഉസ്താദവർക്കളെ വല്ലാത്ത ജീവിതത്തിൽ സ്നേഹിക്കുകയും എല്ലാ വിഷയത്തിലും തങ്ങൾ ഉസ്താദമായപ്പോഴും അഭേദ്യമായ ബന്ധം പുലർത്തുകയും ഒന്ന് ഉസ്താദ് സദസ്സിലേക്ക് വരണമെന്ന് പറയുമ്പോ ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ആരോഗ്യകരമായ പ്രയാസങ്ങളുണ്ട്. ആ പ്രയാസം
ദിവസങ്ങളെല്ലാം ബഗബക്കാതെ ഞാൻ വെറും എന്നെ പൊടുത്ത് ഇവിടെ എത്തിച്ചേർന്ന് നമുക്ക് നസീഹത്തുകൾ പറഞ്ഞു തന്നു. അർഹമുർ റഹീമായ റബ്ബേ, ഉസ്താദ് അവർക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും നൽകണം റഹ്മാനെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നുള്ള ആധികാരിക പ്രസ്ഥാനത്തിന്റെ ആധികാരിക കാര്യദർശിയാണ്. റബ്ബേ, നീ ദീർഘായുസ്സും ആഫിയത്തും നൽകണം റഹ്മാനെ. ഉസ്താദ് അവർക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഒരുപാട് മഹന്മാരായ ആളുകൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറാംഗം അൽമദീന എന്നുള്ള മഹത്തായ സ്ഥാപനത്തിന്റെ ശിൻസി ഷറഫുൽ ഉലമ ശൈഖുന അബ്ബാസ് ഉസ്താദ് അവർക്ക് ഈ മഹത്തായ വേദിയിലുണ്ട്. ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ശാരീരികമായ പ്രയാസങ്ങളുണ്ട്. റബ്ബേ, ഈ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കൊണ്ട് ആ പ്രയാസങ്ങൾ മുഴുവനും തീർത്ത് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഏറ്റുനിരയിൽ നിന്നുകൊണ്ട് അവിടുത്തെ ഖിദ്മത്തിലായി ദീനി ഖിദ്മത്ത് ചെയ്യാൻ ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകണം റഹ്മാനെ എന്ന ദുആയെ ശൈഖുന അബ്ബാസ് ഉസ്താദ് അവർക്ക് സ്വാഗതമായി ഞാൻ ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിന്റെ സീനിയർ മുദരിസ്, ഈ സ്ഥാപനത്തിന്റെ സീനിയർ വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ബായാർ ഉസ്താദ് അവർകൾ ഈ മഹത്തായ വേദിയിലുണ്ട്. ഉസ്താദ് അവർക്കും സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഒരുപാട് മഹന്മാരായ നേതാക്കൾ ഈ മഹത്തായ വേദിയിലുണ്ട്. അഹ്മാദ് മുസ്ലിമീൻ എഡ്യൂക്കേഷൻ സെന്ററിന്റെ കാര്യദർശി ബഹുമാനപ്പെട്ട ബി എസ് ഉസ്താദ് അവർകൾ ഈ മഹത്തായ വേദിയിലുണ്ട്. അഹ്മാദ് എന്ന മഹത്തായ സ്ഥാപനത്തിന്റെ സിൽവർ ജൂബിലി സമ്മേളനം ഫെബ്രുവരി മാസത്തിൽ വരികയാണ്. അതിന്റെ വിളംബര സമ്മേളനം ഇന്ന് വൈകുന്നേരം നടന്നിട്ടേയുള്ളൂ. ആ സ്ഥാപനത്തെ ആൾക്കാരെ ഉയർത്തുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ബി എസ് ഉസ്താദ് അവർക്കും സ്വാഗതമായി ആശംസിക്കുകയാണ്. സംസ്ഥാനത്തെ സുന്നി വചന സംഘം സംസ്ഥാന പ്രസിഡന്റുമാരൊരാള് ബഹുമാനപ്പെട്ട കൊല്ലംപൂർ ഉസ്താദ് അവർകൾ ഉസ്താദ് അവർകളെ എപ്പോഴും ജീവിതത്തിൽ സ്നേഹിക്കുകയും എപ്പോഴും ഈ സ്ഥാപനവുമായി ബന്ധപ്പെടുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട കൊല്ലംപൂർ ഉസ്താദ് അവർകൾ അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട കൊല്ലംപൂർ ഉസ്താദ് അവർകൾക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ബഹുമാനരായ മുഹ്യുസേനി, ഒരുപാട് സാദാത്തുക്കള് ഈ മഹത്തായ വേദിയിലുണ്ട്. ഒരുപാട് അഗ്രഗണ്യരായ ഒരുപാട് ഉമറാക്കള്, സംഘടനാ സാരഥികൾ, സമസ്ത കേരള സുനി വചന സംഘത്തിന്റെയും എസ് എസ് എഫിന്റെയും സമന്നതരായ സാരഥികള് ഈ മഹത്തായ വേദിയിലുണ്ട്. കർണാടകയിലെ സംഘടനാ സാരഥികള് അമൂറശ്വർസരിയെ പോലെയുള്ള ഒരുപാട് ഉന്നത വ്യക്തിത്വങ്ങള് ഈ മഹത്തായ വേദിയിലുണ്ട്. ഒരുപാട് ഉമറാക്കൾ, അഭിമന്യരായ സദീഖ് ഹാജിയെ പോലെയുള്ള അതുപോലെ തന്നെ മഹത്തായ സ്ഥാപനത്തിന്റെ ഖത്തറിലെ ഈ സ്ഥാപനത്തിന് എല്ലാം എല്ലാമായി ശ്രീധനാഥങ്ങൾ സ്ഥാപനങ്ങളെ വളരെയധികം സ്നേഹിക്കുന്ന കെ ബി അബ്ദുള്ള ഹാജി അവർകൾ ഈ മഹത്തായ വേദിയിലുണ്ട്. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലെ മുജമ്മർ സമിതിയുടെ വ്യത്യസ്തമായ ആളുകൾ ഈ മഹത്തായ വേദിയിലുണ്ട്. അന്നൂർ അബ്ദുറഹ്മാൻ സത്താഫിയെ പോലെയുള്ള ഒരുപാട് സാരഥികൾ ഈ മഹത്തായ വേദിയിലുണ്ട്. എല്ലാവർക്കും അതുപോലെ തന്നെ ശ്രീധനാഥങ്ങൾ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ തന്റെ നാട്ടിൽ മൂന്നാക്കല്ല് നടക്കുന്ന മഹത്തായ സലാത്ത് മജ്‌ലിസ് ആ സമിതിയുടെ കൺവീനർ ബഹുമാന്യനായ എരിയാനയിൽ ഉസ്താദവർകൾ ഈ മഹത്തായ വേദിയിലുണ്ട്. എല്ലാവർക്കും ഒറ്റവാക്കി രാജ്യത്തിന്റെ വിവിധ ദിക്കുകളിൽ നിന്ന് വന്ന സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ച് ഇവിടെ എത്തിയ എല്ലാ വിശ്വാസികൾക്കും സ്ഥാപനത്തിന്റെ എല്ലാ സന്തോഷങ്ങളും അറിയിച്ചുകൊണ്ട് ഒരുമിച്ചുകൂടി എല്ലാ ആളുകളെയും ഒന്നുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ റബിയുള്ളവരിന്റെ പരിപാടിയുമായുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ അവിടുത്തെ പ്രിയപ്പെട്ട പിതാവ് പ്രിയപ്പെട്ട പിതാവിന്റെ ആണ്ട് നേർച്ച നമ്മുടെ സ്ഥാപനത്തിൽ റബിയുള്ള മാസത്തിൽ നടക്കുകയാണ്. അതിന്റെ ഡേറ്റും അതിന്റെ പ്രഖ്യാപനവും സീതനാഥങ്ങൾ സ്ഥാപകർ ഈ മഹത്തായ വേദിയിൽ പ്രഖ്യാപിക്കും. ഈ സ്ഥാപനവുമായി നിങ്ങളെല്ലാവരും സഹകാരികളാകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം നമ്മുടെ സദസ്യൻ സ്ഥാപനത്തിന്റെ 2017 കലണ്ടർ നമ്മുടെ വിദ്യാർത്ഥികൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ഓരോ കോപ്പി കൈപറ്റി നമ്മുടെ സലാത്തിന്റെ എല്ലാ വിവരങ്ങളും നമ്മുടെ സ്ഥാപനത്തിന്റെ എല്ലാ വിവരങ്ങളും അതിലുണ്ട്. വർക്കത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും ഓരോന്ന് കരസ്ഥമാക്കണമെന്ന് ഓർമ്മപ്പെടുത്തി വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. മറക്കട അബ്ദുറഹ്മാൻ എന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ അനുഭവം ഒരു 2 മിനിറ്റിൽ അദ്ദേഹം പറയുന്നു. ആദരവോടെ ക്ഷണിക്കുന്നു.